Hi all, welcome to Xylem Learning. So, നമ്മുടെ 13-ാമത്തെ chapter, 13th chapter ആയിട്ടുള്ള പേമാരി പെയ്തിറങ്ങിയപ്പോൾ ല്ലേ ടൊറൻഷ്യൽ റെയിൻഫോൾ ല്ലേ ശക്തമായ മഴ പെയ്തതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ ല്ലേ ഫ്ലഡ് ഉണ്ടായതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കൽ വളരെ നിർബന്ധമാണ് കാരണം നമ്മുടെ നാട് നേരിട്ട് ഒരു പ്രശ്നം കൂടിയാണ് So, in our textbook, this chapter is a question in general light. Okay, so in this chapter, we will check the impact of flood. പ്രളയം ഉണ്ടാക്കിയ ആഘാതങ്ങൾ എന്തെല്ലാം എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഫ്ലഡ് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയത് എന്നുള്ള കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ട ഒരു നാല് പോയിന്റ് ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് പഠിച്ചു വെക്കാനുള്ളത് So, ഒന്നാമത്തെ ഇമ്പാക്ട് എന്ന് നമ്മൾ പറയുന്നത് നമുക്കറിയാം വലിയ തോതിലുള്ള നഷ്ടങ്ങൾ ഉണ്ടാക്കിയത് അല്ലേ ഒരുപാട് വീടുകൾ തകർന്നു പോയിട്ടുണ്ട് ഒരുപാട് ആളുകൾക്ക് വലിയ തോതിലുള്ള പ്രശ്നങ്ങളൊക്കെ അല്ലേ നേരിടേണ്ടി വന്നിട്ടുണ്ട് കുറെ ആൾക്കാരെ ഭൂമി നഷ്ടപ്പെട്ടിട്ടുണ്ട് വീടൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട് ഇതൊക്കെ നമുക്കറിയാം അല്ലേ സോ ഒന്നാമത്തെ പ്രശ്നം നമ്മൾ നേരിടേണ്ടി വന്നത് ദ മാനേജ്മെന്റ് ഓഫ് വാട്ടർ റിസർവോയേഴ്സ് ആണ് ജലസംഭരണികളുടെ ക്രമീകരണമാണ് നമ്മൾ വല്ലാതെ ബുദ്ധിമുട്ടിപ്പോയ പ്രശ്നം ജലസംഭരണി അഥവാ വാട്ടർ റിസർവോയേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രധാനമായും നമ്മൾ പറയുന്നത് ഡാമുകളെയാണ് അല്ലെ ഡാമുകൾ വലിയൊരു പ്രശ്നമാണ് നമ്മുടെ ഡാമുകളിൽ ഉൾക്കൊള്ളാവുന്നതിനേക്കാൾ വെള്ളം എന്ത് ചെയ്തു മഴ പെയ്തപ്പോൾ ഉണ്ടായി അപ്പൊ ഈ ഡാമുകൾ തുറക്കേണ്ടി വന്നത് വലിയ തോതിൽ ഫ്ലഡിന്റെ അല്ലെ ആ ഒരു എന്താണ് ഭയങ്കര അത് വർദ്ധിക്കാൻ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ കൂടുതൽ വർദ്ധിക്കാൻ കാരണമായത് ഇത്തരം ഡാമുകൾ ഓപ്പൺ ചെയ്യേണ്ടി വന്നതുകൊണ്ടാണ് അല്ലേ നമ്മൾ പറയുന്നുണ്ടല്ലേ ഓഗസ്റ്റ് 15-17 വരെയാണ് ശക്തമായിട്ടുള്ള മഴ പെയ്തിട്ടുള്ളത് സോ എന്ത് ചെയ്തു ജലസംഭരണിയുടെ ഡാമുകൾ വാട്ടർ റിസർവോയേഴ്സിൽ അതിൽ അതിന്റെ കപ്പാസിറ്റിയേക്കാൾ കൂടുതൽ വെള്ളം വന്ന സമയത്ത് അത് ഓപ്പൺ ചെയ്യേണ്ടി വന്നു എന്താ പറയുന്നത് കേരളത്തിലെ 37 ഡാംസ് 37 ഡാമുകൾ ഓപ്പൺ ചെയ്തു അല്ലെ പ്രത്യേകിച്ചും ഇടുക്കി ഡാമൊക്കെ 26 വർഷത്തിന് ശേഷമാണ് അതിൻ്റെ എന്ത് ചെയ്യുന്നത് അല്ലെ എല്ലാ ഷട്ടറുകളും അല്ലെങ്കിൽ 5 ഷട്ടറുകളും ഓപ്പൺ ചെയ്യുന്നത് എന്നുള്ളതാണ് സോ ഒന്നാമത്തെ നമ്മൾ നേരിടേണ്ടി വന്ന പ്രശ്നമാണ് എന്തെന്ന് പറയുന്നത് മാനേജ്മെന്റ് ഓഫ് വാട്ടർ റിസർവോയേഴ്സ് ജലസംഭരണികളുമായി ബന്ധപ്പെട്ട പ്രശ്നം രണ്ട് ഫ്ലഡുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരിട്ട പ്രശ്നമാണ് ലാൻഡ് സ്ലൈഡ്സ് അല്ലെ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും അല്ലെ എന്താണ് ഈ ലാൻഡ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ അല്ലെ കല്ലും മണ്ണും ഒന്നാകെ എന്ത് ചെയ്യുന്നു അല്ലെ അതായത് മലമുകളിൽ മഴ പെയ്യുന്ന സമയത്ത് വെള്ളം എന്താണ് ഈ ചെറിയ ചെറിയ ഗ്യാപ്പുകളിൽ കൂടെ ഉള്ളോട്ട് ഇറങ്ങുകയും ദെൻ എന്ത് ചെയ്യുന്നു മണ്ണും കല്ലും വെള്ളവും ഒന്നാകെ വൻ ശബ്ദത്തോടെ താഴോട്ട് വരികയും ചെയ്യും അല്ലെ ഇതിനെയാണ് ലാൻഡ് സ്ലൈഡ് അഥവാ മണ്ണിടിച്ചിൽ എന്ന് നമ്മൾ വിളിക്കുന്നത് ദ ടോപ്പോഗ്രഫി ഓഫ് കേരള is in such a way that it slopes from west to east കേരളത്തിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് ശരിക്കും എങ്ങനെയാണ് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് എന്താണ് ചെരിഞ്ഞിട്ടാണ് നിൽക്കുന്നത് പ്രത്യേകിച്ചും അല്ലേ നമ്മൾ പറയുന്ന എന്താണ് ഈ മലയോര പ്രദേശങ്ങളിലെ കുറച്ചുകൂടി ഹില്ലി ഏരിയ ആയിട്ടുള്ള വയനാട് അതുപോലെ തന്നെ ഇടുക്കി ഈ രണ്ട് സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ എന്തുണ്ടായിട്ടുള്ളത് ഈ മണ്ണിടിച്ചിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക കേരളത്തിൽ പറയുന്നുണ്ട് ഏകദേശം എന്താണ് ടോട്ടൽ 381 സ്ഥലങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട് ലാൻഡ് സ്ലൈഡ് മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് അതിൽ 150 അല്ലെ 158 സ്ഥലം എന്ന് പറയുന്നത് ഇടുക്കിയിലും 56 അല്ലെ 56 സ്ഥലം എവിടെയുമാണ് വയനാട്ടിലാണ് ഇവിടെയാണ് കൂടുതൽ ഹില്ലി ഏരിയകൾ ഉള്ളത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർത്തു വെക്കണം മൂന്നാമത്തത് നമ്മൾ അല്ലെ കൃഷിയുമായി അല്ലെങ്കിൽ എന്താണ് ഈ ഫ്ലഡ് ഉണ്ടായപ്പോൾ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ നമ്മൾ നേരിട്ട് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എന്താണ് കാർഷിക മേഖലയാണ് അല്ലെ അതായത് വെള്ളം കയറി എന്ത് സംഭവിച്ചു നോക്കൂ നിങ്ങൾ കൃഷി അഗ്രികൾച്ചർ ആകെപ്പാടെ നഷ്ടപ്പെട്ടു പോകുന്നു കേരളത്തിലുള്ള അല്ലെ ഏകദേശം 10.80 lakh ഫാർമേഴ്സ് അല്ലെ ഏകദേശം 11 ലക്ഷം കർഷകരാണ് ഇതിൻ്റെ മുകളിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുള്ളത് അല്ലെ അവരെ ഒരുപാട് എന്താണ് ഭൂമി ഹെക്ടർ എന്താണ് ലാൻഡ് എന്തായി പോവാണ് അത് ഒന്നാകെ നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർത്തു വെക്കണം അല്ലെ എന്താണ് ഏറ്റവും നല്ല പോലെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തത് ഒരു 3.15 അതായത് 3 ലക്ഷത്തിലധികം കർഷകരാണ് അത് ഭയങ്കരമായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത് അവരൊന്നാകെ കൃഷി നശിച്ചു പോയി എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കണം അല്ലെ എന്തൊക്കെയാണെന്നുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടെ അറിയാം ഓക്കെ ആൻഡ് മറ്റൊരു പ്രശ്നമാണ് ഡൊമസ്റ്റിക് ആനിമൽസിലെ എന്താ ഡൊമസ്റ്റിക് ആനിമൽ എന്ന് വെച്ചാൽ വളർത്തുമൃഗങ്ങളാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ നേരിട്ടത് മനുഷ്യന്മാരൊക്കെ രക്ഷപ്പെട്ടു പോകുമ്പോൾ അല്ലെ എന്താണ് ഈ ജീവികളെ പല ആൾക്കാരും എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല രക്ഷപ്പെടുത്താൻ എന്താണ് പറ്റാതെ വന്നപ്പോൾ
ഒരുപാട് നമ്മുടെ നാട്ടിലുള്ള വളർത്ത ആനിമൽ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന എന്താണ് വളർത്തു മൃഗങ്ങൾ ഡൊമസ്റ്റിക് ആനിമൽസ് എന്ത് ചെയ്തു ഈ ഫ്ലഡിൽ അവയ്ക്കൊക്കെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കണം. ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത് എന്താണ് മാനേജ്മെന്റ് ഓഫ് വാട്ടർ റിസർവോയ്സ് അല്ലെ ജലസംഭരണികളുടെ ക്രമീകരണം ഒരു പ്രശ്നം നമ്മൾ നേരിട്ടത്. രണ്ടെന്താണ് അഗ്രികൾച്ചറൽ അല്ലെ അഗ്രികൾച്ചറൽ സെക്ടറിലെ കൃഷി മേഖലയിലെ ഒന്ന് നാശമാണ്. പിന്നെ ലാൻഡ് സ്ലൈഡ് ആണ് അല്ലെ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിലുമാണ്. എന്നിട്ട് അവസാനം ഡൊമസ്റ്റിക് ആനിമൽസ് നേരിട്ട പ്രശ്നം കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്തിരിക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ നമ്മൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.